നമസ്കാരം. ഇവിടെ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് കേരളത്തിന്റെ പോലീസ് മേധാവി വരെ പറയുന്നത്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോ ഒന്നും റിപ്പോർട്ട് കൊടുത്തിട്ടുമില്ല. പക്ഷേ ലവ് ജിഹാദ് എന്ന ആ ഒരു മഹാമാരി, ഇപ്പോൾ കോവിഡിനൊപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ വിളിക്കാം, മഹാമാരി ഇവിടെ പടർന്നു പിടിക്കുന്നതായുള്ള നിരവധി അനവധി കേസുകളും റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പല മാധ്യമങ്ങളും അതൊന്നും ചിത്രീകരിക്കുകയില്ല, ലവ് ജിഹാദായി ചിത്രീകരിക്കുകയില്ല. കാരണം അവരുടെ മാമാ മാധ്യമങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ലവ് ജിഹാദ് എന്ന ആ ഒരു മഹാവിപത്ത് ഇവിടെ ഒരു ശൃംഖലയായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ സൂചനകൾ കൂടി വന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ വളരെ ഖേദത്തോടെ, വളരെ വേദനയോടെ മാത്രമേ ഈ സാമൂഹ്യ വിപത്തിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കുറച്ചു കാലം പുറകോട്ടൊന്ന് സഞ്ചരിച്ചാൽ, ഒരു ലവ് ജിഹാദിൻ്റെ ഭാഗമായി ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത്, മാനഭംഗപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് ചുട്ടുകരിച്ചു കൊന്ന ഒരു കേസ് നമുക്കുണ്ടായിരുന്നു. ആ കേസിൻ്റെ ഒരവസ്ഥ നമുക്കിന്ന് എന്തായി എന്ന് നോക്കാം. കാരണം എല്ലാവരും ഈ രീതിയിൽ, എല്ലാവരും മുമ്പോട്ട് പോകുമ്പോൾ ഈ രീതിയിൽ ഇതിന്, ഈ ലവ് ജിഹാദിന് റാൻമൂളുന്ന ഒരു സംഭവ വികാസമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഖേദത്തോടെ തന്നെ പറയുകയാണ്. കൊച്ചിയിൽ നിന്ന് വിദ്യാർത്ഥിനിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ചാലക്കുടി വനമേഖലയിൽ മലക്കപ്പാറയിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്ന് ചുട്ടുകരിച്ച പ്രതി സഫർ ഷാ എന്ന വ്യക്തി ഹൈക്കോടതിയെ പ്രോസിക്യൂഷൻ ഒത്താശ ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യം നേടി പുറത്തിറങ്ങി. അതായത് ഈ ജാമ്യം നേടാൻ വ്യവസ്ഥകൾ ലംഘിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ, അതായത് സർക്കാർ ഭാഗത്തു നിന്നുള്ള നിയമ സംവിധാനം വരെ ഇയാൾക്ക് കൂട്ടുനിന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം വക്കീൽ ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകിയത്. കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ ജാമ്യം കിട്ടും, അത് മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ 15 ദിവസത്തിനുള്ളിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു, അത് വേറൊരു കഥ. പോലീസ് 15 ദിവസത്തിനുള്ളിൽ നൽകി, പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കുറ്റപത്രം നൽകിയില്ല എന്ന് പറഞ്ഞാണ്. അന്നേരം ഈ പ്രോസിക്യൂഷൻ വക്കീൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും കോടതിക്ക് ഇയാൾക്ക് ജാമ്യം കൊടുത്തേ പറ്റൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ഈ ഇത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് കൊന്നവനെ പുറത്തിറക്കാൻ ആർക്കായിരുന്നു ഇത്ര ധൃതി എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ ഉണ്ടാകുന്നത്. ജാമ്യഹർജി പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷനോട് ഇക്കാര്യം കോടതി അന്വേഷിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ വക്കീലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പോലീസ് അനാസ്ഥയാൽ ഇതുപോലുള്ള കൊടും ക്രൂരത നിറഞ്ഞ കൊലപാതകത്തിന് പ്രതി ജാമ്യം നേടിപ്പോകുന്നത് നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളി ആണെന്ന രൂക്ഷ വിമർശനത്തോടെ തന്നെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഹൈക്കോടതിക്ക് ഇപ്പോൾ ചില വ്യവസ്ഥകൾ മുന്നിൽ വരുമ്പോൾ ജാമ്യം നൽകാതിരിക്കാനാവില്ല. കാരണം കോടതി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കള്ള തെളിവുകളും കള്ള സാക്ഷികളും കള്ള പ്രമാണങ്ങളും നൽകി കോടതിയെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഈ സഫർ ഷാ എന്ന് പറയുന്ന ഈ കൊലപാതകിയുടെ ഈ ഒരു കാര്യത്തിൽ ഇയാളെ പുറത്തിറക്കുന്നതിനായി എല്ലാവരും ഇയാളെ സഹായിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മാന്യതയുടെ വേഷം കെട്ടി നടക്കുന്ന ഇതുപോലുള്ള തെമ്മാടി വക്കീലന്മാർ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില ആൾക്കാർ പരാമർശിക്കുന്നതാണ്, ആരോപിക്കുന്നതാണ് തെമ്മാടി വക്കീലന്മാർ, പ്രോസിക്യൂഷൻ വക്കീലന്മാരെ പറയുന്നതാണ്. തെമ്മാടി വക്കീലന്മാരാണ് കേരളത്തിൻ്റെ ശാപം. കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്യുന്ന തെമ്മാടികളെ രക്ഷിക്കാനുള്ള നിയമപരമായ വാദിക്കൽ സഹിക്കാം, എന്നാൽ ഇരകൾക്ക് വേണ്ടി വാദിക്കാൻ സർക്കാരിൽ നിന്ന് ശമ്പളവും ബത്തയും ആനുകൂല്യങ്ങളും വാങ്ങിയിട്ട് പിന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ഭീമമായി കൈക്കൂലി വാങ്ങി കൊടും ക്രൂരന്മാരായ ഇത്തരം പ്രതികളെയും കൊലപാതകികളെയും രക്ഷിക്കാൻ നടക്കുന്ന വക്കീലന്മാരോട്, വക്കീലന്മാരെ എന്തിനോടാണ് ഉപമിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു പലരും. കാരണം അവരും ഈ മൃഗങ്ങളോട് ഉപമിച്ചാൽ പോലും മൃഗങ്ങൾക്കൊരു സ്നേഹവും ഒരു നന്ദിയുമൊക്കെ അതിന് ഭക്ഷണം കൊടുക്കുന്നവരോടുണ്ടാകും. സർക്കാരിൽ നിന്ന് ഭീമമായ തുക ശമ്പളമായും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ട് പ്രതികളുടെ ഭാഗത്തു നിന്ന് കൈക്കൂലിയും വാങ്ങിയിട്ട് പ്രതികളെ രക്ഷിക്കാൻ നടക്കുന്ന, കോടതിയെപ്പോലും അപമാനിക്കുന്ന, കോടതിയെപ്പോലും നിന്ദിക്കുന്ന ഇത്തരം ആൾക്കാർ ഇവിടെ നിൽക്കുന്നു ഈ ലവ് ജിഹാദ് വീരന്മാരെയും ഈ കൊലപാതകികളെയും ബലാത്സംഗികളെയും രക്ഷിക്കാനായിട്ട്. അപ്പോൾ ലവ് ജിഹാദ് എന്ന ക്രൂരതയുടെ മുഖം എത്ര വികൃതമാണ്, എന്തിനേയും ഏതിനേയും വിലക്കെടുക്കാൻ അവർക്ക് കഴിയും. ലവ് ജിഹാദ് എന്ന ഈ ഒരു വൃത്തികെട്ട പ്രതിഭാസം ഇവിടെ വളർന്നു വരുന്നു, അതിന് കുടപിടിക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും, അതായത് വക്കീലന്മാർ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നു, കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു, കോടതിയെ അപമാനിക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയൊക്കെ ശക്തമായി ശബ്ദമുയർത്തിയേ പറ്റൂ, ജനങ്ങൾ ഉണർന്നേ പറ്റൂ, സമൂഹം ഉണർന്നേ പറ്റൂ. ഈ സഫീർ എന്ന് പറയുന്ന ഈ പ്രതി, ഇയാൾ എന്തൊക്കെ എത്ര ക്രൂരനാണ്, എത്ര മനസ്സില്ലാത്തവനാണ് എന്ന കൊലപാതകത്തിന്റെ രീതി കണ്ടാൽ മനസ്സിലാകും. ഇത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയെ ചുട്ടുകരിച്ചു കൊന്നിട്ട്, കത്തിച്ചു കൊന്നിട്ട്, ബലാത്സംഗം ചെയ്തിട്ട്, ഇത്തരത്തിൽ ഒരു നടപടി ചെയ്തിട്ട് എത്ര കൂളായിട്ട്, എത്ര സുഗമമായി ഇയാൾ പുറത്തിറങ്ങി വിലസുന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങളോടുള്ള ആ അവസ്ഥ, ആ മാനസികാവസ്ഥ എത്ര ദയനീയമാണ് ആ അവസ്ഥ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇവിടെ ലവ് ജിഹാദ് പിടിമുറുക്കുകയാണ്. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഇതൊക്കെ തന്നെ ലവ് ജിഹാദ് ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും അവനവൻ്റെ രീതിയിലേക്ക് വന്നില്ലെങ്കിൽ കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക്
ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് കുടപിടിക്കാനും അതിന് കൂട്ടു നിൽക്കാനും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിൽക്കുന്നു എന്നത് ഏറ്റവും ദുഃഖകരവും വിഷമകരവുമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. സമൂഹം ഉണർന്നേ പറ്റൂ, സമൂഹം ശബ്ദമുയർത്തിയേ പറ്റൂ. സമൂഹത്തിന് വേണ്ടി സമൂഹം തന്നെ ശബ്ദമുയർത്തണം. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ ഇവരൊക്കെ തന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല ജീവിതം നയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ തടഞ്ഞേ പറ്റൂ, നടപടിയുണ്ടായേ പറ്റൂ, എതിർത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ കൊലപാതകികളും ബലാത്സംഗികളും ലൗജിഹാദ് വീരന്മാരും ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കും അടുത്ത ഇരയെ തേടി. അതുറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.